என் சொந்தம் நீ என் பட்சம் நீரும் வேளகளில் காழியின் நாழங்களில் ஆனந்தம் நீ ഗാനം 1986 വർഷമാണ് എഴുതിയത്. എഴുതുവാൻ കാരണമായിരുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങൾക്ക് ഒരു ആംപ്ലിഫയറിൻ്റെ ആവശ്യം വന്ന സമയത്ത് ഞങ്ങളത് വാങ്ങിച്ചു. എന്നാൽ അതിന് 1300 രൂപ കൊടുക്കുവാനുണ്ടായിരുന്നു. അതൊരു ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഇത് കൊടുക്കുമെന്ന് വാക്ക് പറഞ്ഞു. എന്നാൽ അന്ന് എൻ്റെ കയ്യിൽ കൊടുക്കുവാനുള്ള പണമില്ലായിരുന്നു. ആ വ്യക്തി അടുത്ത് വൈകുന്നേരം ഇത് കൊടുക്കണമല്ലോ എന്നുള്ള മനസ്സിൽ പ്രയാസപ്പെട്ട് ഞാനും നിർമ്മലയും വളരെ ഞാൻ ഭാരപ്പെട്ടു. അന്ന് രാവിലെ പെട്ടെന്ന് ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളെ കാണാൻ രണ്ടുപേർ വരുന്നുണ്ടെന്ന്. ആരും വന്നില്ല. ഒരു 2 മണിയായപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു. അത് രണ്ടുപേരും ഇറങ്ങി. 20 വയസ്സിന് പ്രായമുള്ള രണ്ട് പേര് ഇറങ്ങി ഓടി വന്ന് പറഞ്ഞ്, പാട്ടുള്ള കാസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ നിർമ്മലെടുത്ത് പറഞ്ഞ് ഒരു ചായ ഇട്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാസറ്റ് വാങ്ങിക്കാൻ വന്നതല്ല. പോക്കറ്റിൽ നിന്നൊരു കവർ എടുത്ത് എൻ്റെ കൈ തന്നു. എനിക്ക് ആവശ്യമുള്ള പണം എത്രയായിരുന്നു ദൈവജനങ്ങൾ പറഞ്ഞാട്ടെ? 1300 രൂപയാണ്. ആ കവർ തുറന്നപ്പോൾ അതിൽ 1300 രൂപ ഉണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അമേരിക്കയിൽ ഒരു അമ്മച്ചി ഉറങ്ങാൻ കിടന്നു. അവരെ സ്വപ്നം കണ്ടു. എൻ്റെ മക്കളായ ജെവി പീറ്ററും നിർമ്മല പീറ്ററും ഒരു പ്രയാസത്തിൻ വഴിയായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നീ അവർക്ക് ഈ പണം അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ അയച്ചു കൊടുത്ത പണത്തിൽ 1300 മാത്രം, 1350 അല്ല, 1250 അല്ല, 1300 രൂപയുടെ ആവശ്യം ദൈവം കണ്ട് അത് അവിടെ നിന്നും അയച്ച് പറഞ്ഞ ദിവസത്തിൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ ലഭിച്ചു. ആ രണ്ട് വ്യക്തികളും ഇപ്പോഴും തിരുവല്ലയിൽ തന്നെ ഉണ്ട്. ദൈവത്തിൻ്റെ അത്ഭുതമേറിയ കരം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എത്ര വലുത്. ഹല്ലേലൂയ. അവൻ്റെ അത്ഭുത പ്രവർത്തികൾ ഞാൻ ചിന്തിച്ച് ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു പാട്ടാണിത്. ഈ പാട്ട് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഏത് പ്രശ്നങ്ങളുടെ വേളകളിലും നമ്മെ വിടുവിക്കുവാൻ കർത്താവ് ശക്തനെ വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
നീ